SSLC പരീക്ഷയിൽ വിജയം കരസ്ഥമാക്കി പ്ലസ് വൺ അഡ്മിഷൻ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, പ്ലസ് ടു കോഴ്സിന് അപേക്ഷ നൽകാൻ കാത്തിരിക്കുകയാണല്ലോ നമ്മൾ. അപേക്ഷ സമർപ്പിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. SSLC ലഭിച്ചിട്ടുള്ള ഗ്രേഡ് അനുസരിച്ച് ഏത് മേഖലയാണ് നമുക്ക് നല്ലത് എന്ന തിരിച്ചറിവാണ് ആദ്യം വേണ്ടത്. നമ്മുടെ സമീപത്തെ ഏതെല്ലാം വിദ്യാലയത്തിലാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന കോഴ്സ് ഉള്ളത് എന്ന് മനസ്സിലാക്കി ആ വിദ്യാലയത്തിലെ ആ കോഴ്സ് ആണ് നമ്മൾ ആദ്യ ഓപ്ഷൻ നൽകേണ്ടത്. ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ അറിവ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാകും. ഓപ്ഷൻ നൽകുമ്പോൾ സെക്കൻഡ് ലാംഗ്വേജുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഞങ്ങൾ ഇവിടെ പ്രതിപാദിക്കാൻ ഉദ്ദേശിക്കുന്നത്. പ്രിയപ്പെട്ട കുട്ടികളെ, 10-ാം ക്ലാസ് വരെ എല്ലാവരും പഠിച്ച ഒരു വിഷയമാണല്ലോ ഹിന്ദി. നമ്മുടെ ഹിന്ദി പ്ലസ് വണ്ണിന് ഓപ്ഷൻ ആണെന്ന കാര്യം നിങ്ങൾക്കറിയാമോ? ഹിന്ദിയിൽ ഉയർന്ന ഗ്രേഡ് വാങ്ങിയ നിങ്ങൾക്ക് 200 മാർക്ക് വാങ്ങാൻ എളുപ്പമാണ്. അതുകൊണ്ട് തന്നെ പ്ലസ് വണ്ണിന് അപേക്ഷ നൽകുമ്പോൾ ഹിന്ദി തുടർന്ന് പഠിക്കാൻ താല്പര്യമുള്ളവർ സെക്കൻഡ് ലാംഗ്വേജ് ഹിന്ദി ഓപ്റ്റ് ചെയ്യേണ്ടതാണ്. ഹിന്ദി സെലക്ട് ചെയ്താൽ ഒട്ടേറെ ഗുണങ്ങൾ വേറെയുമുണ്ട്. 2-ാം ഭാഷ ഹിന്ദി എടുത്ത് പ്ലസ് ടു പാസ്സായവർക്ക് 2 വർഷത്തെ DLED കോഴ്സിന് അപേക്ഷിക്കാവുന്നതാണ്. ഈ 2 വർഷത്തെ പരിശീലനവും കേട്ടറ്റ് ഫോർ ഹിന്ദിയും പാസ്സായവർക്ക് UP സ്കൂൾ ഹിന്ദി അധ്യാപകരാവാൻ യോഗ്യത ലഭിക്കുന്നതാണ്. അധ്യാപനം ആഗ്രഹിക്കുന്നവർക്ക് BA ഹിന്ദി എടുത്ത് MA ഹിന്ദി സെറ്റ് നെറ്റ് എഴുതി ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, കോളേജ് തലങ്ങളിൽ ജോലി ചെയ്യാനുള്ള തസ്തികകളിൽ എത്താവുന്നതാണ്. ഇന്ത്യയിലെ ഔദ്യോഗിക ഭാഷയായ ഹിന്ദി പഠനത്തിലൂടെ കേരളത്തിന് പുറത്തുള്ള യൂണിവേഴ്സിറ്റികളിൽ തുടർ പഠനത്തിന് നിങ്ങൾക്ക് ആശയങ്ങൾ എളുപ്പത്തിൽ ഗ്രഹിക്കാനും ആശയവിനിമയം നടത്തുന്നതിനും ഹിന്ദി ഏറെ സഹായകമാണ്. നെറ്റ് പോലെയുള്ള പരീക്ഷകളിൽ ഹിന്ദിയിലും ഇംഗ്ലീഷിലുമാണ് ചോദ്യങ്ങളുണ്ടാവുക. ഹിന്ദി പഠിക്കുകയാണെങ്കിൽ ഇത്തരം ദേശീയ പരീക്ഷകളിൽ മാർക്ക് സ്കോർ ചെയ്യാൻ എളുപ്പമാകും. ഇതിനെല്ലാം ഉപരിയായി ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന 351-ാം വകുപ്പ് പ്രകാരം ഹിന്ദി ഭാഷ പഠിക്കുക, പ്രചരിപ്പിക്കുക എന്നത് ഓരോ ഇന്ത്യൻ പൗരന്റെയും ഉത്തരവാദിത്തമാണ്. ഹിന്ദി പഠനത്തിലൂടെ നമുക്ക് മുമ്പിലുള്ള മറ്റൊരു സാധ്യതയാണ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ട്രാൻസ്ലേഷൻ കോഴ്സ്. ഇംഗ്ലീഷിൽ നിന്ന് ഹിന്ദിയിലേക്കും ഹിന്ദിയിൽ നിന്ന് ഇംഗ്ലീഷിലേക്കും ട്രാൻസ്ലേഷൻ നടത്തി ചെറിയൊരു പ്രൊജക്റ്റ് വർക്ക് ചെയ്ത് ഈ പരീക്ഷ പാസ്സായാൽ കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ ജൂനിയർ ഹിന്ദി ട്രാൻസ്ലേറ്റർ, സീനിയർ ഹിന്ദി ട്രാൻസ്ലേറ്റർ, പൊതുമേഖലാ ബാങ്കുകളിൽ ഹിന്ദി ഓഫീസേഴ്സ് തുടങ്ങി ഒരുപാട് സാധ്യതകൾ നമ്മെ കാത്തിരിക്കുന്നു. തിരുവനന്തപുരത്തുള്ള കേരള ഹിന്ദി പ്രചാരസഭയിലും ദക്ഷിണ ഭാരത ഹിന്ദി പ്രചാരസഭയുടെ എറണാകുളം ശാഖയിലും കൂസാറ്റ് സ്ഥാപനങ്ങളിലും നമുക്ക് ഈ കോഴ്സ് ചെയ്യാവുന്നതാണ്. ഒരുപാട് സാധ്യതകളാണ് ഈ കോഴ്സ് നമുക്ക് നൽകുന്നത്. ഇതുകൂടാതെ രസകരമായ പാഠഭാഗങ്ങളും ലളിതമായ പഠന പ്രവർത്തനങ്ങളും ഫുൾ മാർക്ക് വാങ്ങാൻ നമുക്ക് സഹായകരമാകുന്നു. ഹിന്ദി ഭാരതിക്ക് ശാൻ ഹേ. നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഷയായ ഹിന്ദി പഠിക്കാനും അത് പ്രചരിപ്പിക്കാനും എല്ലാവർക്കും സാധിക്കട്ടെ എന്നാഗ്രഹിച്ചുകൊണ്ട് ഈ പഠനത്തിന്, ഹിന്ദി പഠനത്തിന് എല്ലാവിധ പിന്തുണയും ദിൻരാത്ത് ഹിന്ദി സ്റ്റഡി ചാനൽ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും.
നമസ്കാരം. ഹിന്ദി സംബന്ധമായ അറിവുകൾക്കായി ചാനൽ സബ്